ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ട്രസ്ലിച്ചസ് കേക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അത് നമ്മൾ പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് കുക്കൊന്നും ചെയ്യാണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു കേക്കാണ്. നമ്മളിത് കടയിൽ നിന്നൊന്നും പൈസ കൊടുത്ത് വാങ്ങിക്കാണ്ട് തന്നെ നമുക്ക് ഇത് ഒരു പണിയും ഇല്ലാണ്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. റെസിപ്പി ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ നമുക്ക് ഈ കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ വാനില കേക്ക് 3 പാക്കറ്റാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതല്ലെങ്കിൽ അമേരിക്കാനൻ്റെ സാറിൻ്റെ ഒക്കെ പൗണ്ട് കേക്ക് കിട്ടും, അതും യൂസ് ചെയ്യുക. നാട്ടിലാണെങ്കിൽ ഈ ഇതേപോലത്തെ കേക്ക് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ബേക്കറിലൊക്കെ കിട്ടുന്ന കടലാസ് ചുറ്റിയ കേക്കില്ല, ടീ കേക്ക്, അതും യൂസ് ചെയ്യുക. അപ്പം ഞാൻ ഈ കേക്കിൻ്റെ രണ്ട് സൈഡും കളഞ്ഞിട്ട് മുറിച്ച് രണ്ട് സൈഡും മുറിച്ചിട്ട് എടുത്ത് വെക്കുന്നുണ്ട് ഇതുപോലെ. ഇതുപോലെ 3 പാക്കറ്റും ഞാനിവിടെ ഫുള്ളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതൊരു ട്രേയിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് ഫുള്ളായിട്ട് ഞാനിവിടെ ഈ ട്രേയിൽ നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കുറച്ച് ചെറിയ ട്രേയിൽ ആക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഇത്ര കേക്കിൻ്റെ ആവശ്യം ഉണ്ടാവില്ല, ഒരു 2 പാക്കറ്റൊക്കെ മതിയാവും. ഇത് വലിയ ട്രേ ആയതുകൊണ്ടാണ് 3 കേക്ക് വേണ്ടി വന്നത്. വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഫോർക്ക് യൂസ് ചെയ്തിട്ട് കേക്ക് നന്നായിരുന്നു ഇതിലെല്ലാം ഒന്ന് ഹോൾസ് വെച്ച് കൊടുക്കണം. നമ്മൾ ഒഴിക്കുന്ന സിറപ്പ് ഇതിലേക്ക് നല്ലോണം അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ 2 ലെയറായിട്ട് ഫുൾ കേക്കും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് അതിൻ്റെ മുകളിലും നമ്മൾ ഫോർക്ക് കൊണ്ടോ നൈഫ് കൊണ്ടോ ഇതുപോലെ നന്നായി കുത്തിയിട്ട് ഇതാക്കി കൊടുക്കണം. ഇതിലേക്കുള്ള ഒഴിക്കേണ്ട സിറപ്പ് ഞാൻ തയ്യാറാക്കുന്നുണ്ട്. ഇതിലേക്ക് 1.5 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. 1.5 കപ്പ് പാലും ഞാനിവിടെ ഒരു 1/2 കപ്പ് മിൽക്ക് മേഡ് 1/2 കപ്പ് മിൽക്ക് മേഡ് പിന്നെ 1/2 കപ്പ് ഇവാപ്പറേറ്റഡ് മിൽക്കാണ്. നിങ്ങളുടെ അടുത്ത് ഇവാപ്പറേറ്റഡ് മിൽക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു 2 ടീസ്പൂണ് മിൽക്ക് പൗഡറിൽ 1/2 കപ്പ് പാല് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ഒരു 1/2 ടീസ്പൂണ് വാനില എസെൻസ്. പിന്നെ നമ്മൾ നോക്കിയിട്ട് ഷുഗർ എത്ര വേണ്ട അത്ര ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ചൂടോടെ തന്നെ നമ്മൾ ഈ പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കണം. ഫുൾ ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് തണിഞ്ഞതിന് ശേഷം നമുക്ക് വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കാം. ഫുള്ള് തണിയതിന് ശേഷമാണ് തേക്കേണ്ടത്, ഇല്ലെങ്കിൽ ക്രീം മെൽറ്റായി പോവും. അപ്പോൾ ഫുള്ളായിട്ട് തണിയതിന് ശേഷം വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കുക. നമ്മളെടുത്ത് ഇവാപ്പറേറ്റഡ് മിൽക്ക് ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക. പിന്നെ മിൽക്ക് മേടില്ലെങ്കിൽ ഷുഗർ കുറച്ച് കൂട്ടിയിട്ട് കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യുക. ഞാനിവിടെ വിപ്പിംഗ് ക്രീം ഫുള്ളായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ ഇഷ്ടമുള്ള ഡെക്കറേഷൻ കൊടുക്കുക. പിസ്റ്റാച്ചോ വിപ്പിംഗ് ക്രീമിനെ കൊണ്ട് തന്നെ ഡെക്കറേറ്റ് ചെയ്തിട്ട് പിസ്റ്റാച്ചോ ആൽമണ്ട് ഫ്ലേക്സോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുക്കുക. കാരമൽ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ സിമ്പിളായിട്ട് ഈ സ്ട്രോബെറി സിറപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുക, ഇഷ്ടംപോലെ ചെയ്യുക. ഇതുപോലെ സ്ട്രോബെറി സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ വിപ്പിംഗ് ക്രീം കൊണ്ട് ചെറിയൊരു ഡെക്കറേഷൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റാണ്. അപ്പോൾ ശരിക്കും നമുക്കൊരു ട്രസ്ലിച്ചീസ് കേക്ക് വാങ്ങിക്കാൻ നല്ല പൈസ ഒക്കെ വേണ്ടി വരും. ഇത് പൈസയും വേണ്ട, എന്നാലും പണിയും ഇല്ല ഉണ്ടാക്കാൻ. പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട് നമുക്കൊരു പരിപാടിയിലൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി കേക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം.
അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.